ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് 2024 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി കായിക രംഗത്തെ താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 2023 രാജ്യത്തെ ഏറ്റവും അധികം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ബീഹാറിലെ പാട്നയിൽ. തകഴി സാഹിത്യ പുരസ്കാരം 2024 അർഹനായത് ആരാണ്? ഉത്തരം M.K. സാനു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റിവർ മെട്രോ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം ഹൂഗ്ലി നദിയിൽ. 2025 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം മറയൂർ. പാകിസ്ഥാന്റെ 24-ാമത് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഷഹബാസ് ഷെരീഫ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കേരളത്തിലാണ് സർക്കാർ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. 17-ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം സാറ ജോസഫ്. 2024 മാർച്ചിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ഉത്തരം ജെഫ് ബേസോസ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചത് ഏത് നഗരമാണ്? ഉത്തരം കേരളത്തിലെ കൊച്ചി നഗരം. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പിന്റെ പേരെന്താണ്? ഉത്തരം ഹരിതമിത്രം. 2024 മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരിയുടെ പേരെന്താണ്? ഉത്തരം സുധാ മൂർത്തി. 96-ാമത് അക്കാദമി അവാർഡിലെ മികച്ച നടൻ ആരാണ്? ഉത്തരം സിലിയൻ മർഫിയാണ് 96-ാമത് അക്കാദമി അവാർഡിലെ മികച്ച നടൻ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത്. 96-ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം ഏതാണ്? ഉത്തരം ഓപ്പൺ ഹൈമറാണ് 96-ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന്റെ പേരെന്താണ്? ഉത്തരം അഗ്നി 5 എന്നാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിന്റെ പേര്. ഈ വർഷത്തെ ഓസ്കാർ അവാർഡിലെ മികച്ച സംവിധായകൻ ആരാണ്? ഉത്തരം ക്രിസ്റ്റഫർ നോളനാണ് ഈ വർഷത്തെ ഓസ്കാർ അവാർഡിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഇൻസ്റ്റഗ്രാം ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം ഇന്ത്യൻ ബൗളറായ രവിചന്ദ്രൻ അശ്വിൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളും ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കേരളത്തിൽ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കം എവിടെയാണ്? ഉത്തരം അരുണാചൽ പ്രദേശിലെ സേല തുരങ്കമാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കം. 71-ാമത് മിസ് വേൾഡ് വിജയി ആരാണ്? ഉത്തരം ചെക്ക് റിപ്പബ്ലിക്കുകാരിയായ ക്രിസ്റ്റീന പിഷ്കോവയാണ് 71-ാമത് മിസ് വേൾഡ് വിജയി. 77-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഉത്തരം സർവീസസ് ആണ് 77-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ. അന്താരാഷ്ട്ര സൗരോർജ സഖ്യം അംഗീകരിക്കുന്ന 97-ാമത്തെ അംഗരാജ്യം ഏതാണ്? ഉത്തരം പനാമയാണ് സൗരോർജ സഖ്യം അംഗീകരിക്കുന്ന 97-ാമത്തെ അംഗരാജ്യം. 2024 ടിബറ്റൻ ആടിനെ ക്ലോണിംഗിലൂടെ സൃഷ്ടിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ചൈന.
കേരളത്തിലെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി എവിടെയാണ് നിലവിൽ വന്നത്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് കേരളത്തിലെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത്. ഡ്രൈവറില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ എവിടെയാണ്? ഉത്തരം ബംഗളൂരുവിലെ യെല്ലോ ലൈൻ. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അഥവാ AI അധ്യാപിക ആരാണ്? ഉത്തരം ഐറിസ് എന്നാണ് അധ്യാപികയുടെ പേര്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ആസിഫ് അലി സർദാരിയാണ് പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ്. ബിച്ചോം ഏത് സംസ്ഥാനത്തെ 27-ാമത്തെ ജില്ലയാണ്? ഉത്തരം അരുണാചൽ പ്രദേശിലെ 27-ാമത്തെ ജില്ലയാണ് ബിച്ചോം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്നത്? ഉത്തരം 85 വയസ്സ് കഴിഞ്ഞവർക്ക്. 2024-ലെ ഇസാഫ് സ്ത്രീരത്ന പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ടെസി തോമസ്. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കേരള താരം ടൊവിനോ തോമസ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് മുംബൈ റൂട്ടാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട്. മീസിൽസ് ആൻഡ് റുബെല്ല ചാമ്പ്യൻസ് അവാർഡ് ഏത് രാജ്യത്തിനാണ് ലഭിച്ചത്? ഉത്തരം ഇന്ത്യയ്ക്കാണ് മീസിൽസ് ആൻഡ് റുബെല്ല ചാമ്പ്യൻസ് അവാർഡ് ലഭിച്ചത്. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ചേർത്തലയിൽ. 2024-ലെ ഇറാസ്മസ് പ്രൈസിന് അർഹനായത് ആരാണ്? ഉത്തരം അമിതാവ് ഘോഷാണ് 2024-ലെ ഇറാസ്മസ് പ്രൈസിന് അർഹനായത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.